സന്തോഷായി. ഇല്ലെങ്കിൽ ഞാൻ ഒന്നും പറയണ്ട, എനിക്കിനി ഒന്നും ആലോചിക്കാനുമില്ല. അയ്യോ അങ്കിൾ, അത് ഞാൻ ഈ കൊട്ടാരം പോലെയുള്ള സൗധത്തിന്റെ ഭാവിയിലുടമ എന്റെ മരുമകനാകാൻ പോകുന്നതിനുള്ള സന്തോഷം എന്റെയും എന്റെ സ്വന്തം ഭാര്യയുടെയും എന്റെ മോളുടെയും പേരിൽ ഞാൻ ഇവിടെ വെച്ച് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ജയ് ഹിന്ദ്. അയ്യോ അങ്കിളെ, ഞാൻ പറയുന്നു കേക്ക്. ഒന്നും പറയണ്ട, മോൻ അറിയാലോ ദിവസം ചെല്ലും തോറും എന്റെ മോളുടെ വയസ്സ് കൂടുകയും എന്റെ ആയുസ് കുറയുകയും ചെയ്യ. ആറിയ കഞ്ഞി പഴങ്കഞ്ഞി ആവുന്നതിന് മുമ്പ് ഇന്ന് തന്നെ തീരുമാനത്തിൽ എത്തിയേ പറ്റൂ. യു ആർ കറക്റ്റ്. ആ മോൻ വാ. അയ്യോ അങ്കിളെ, എന്നെ ഒന്ന് പറയാൻ അനുവദിക്കുന്നത്. ഇപ്പൊ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ എന്താണോ നോക്കുന്നേ, അഹിംസയിൽ വിശ്വസിക്കുന്നോണ്ട് നിന്നെ ഒന്നും ചെയ്യുന്നില്ല. ഐ അണ്ടർസ്റ്റാൻഡ്. മോനെ വാ. അയ്യോ മോനെ വാ, മാറ അങ്ങോട്ട്. ഞാനിന്ന് സംസാരിക്കും, രണ്ടിലൊന്ന് തീരുമാനിക്കും. നടക്കാൻ ഞാൻ പറയുന്നു കേക്ക്. ഞാൻ പറയട്ടെ, ഇതെന്താ മരിമോനെ, ഒരു നല്ല കാര്യത്തിനല്ലേ ഞാൻ വന്നേ? അല്ല അങ്കിൾ, ഇത് എന്ത് ഭാവിച്ച? എന്തിനാ മോൻ ടെൻഷൻ അടിക്കുന്നേ? ഇത് വക്കത്തിനാ പറയുന്നേ. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ മോളും മോനും തമ്മിലുള്ള കല്യാണം ഞാൻ നടത്തും. ഈ വക കാര്യങ്ങൾ അങ്ങനെ വെച്ച് തീട്ടുന്നത് ശരിയല്ല. ഇനി എനിക്ക് ആ ചെമ്മീൻ കെട്ടും കാണണം, നിങ്ങളുടെ കെട്ടും നടത്തണം. മുതലാളി, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. അയാൾ പാവമാണ്, അയാളൊന്നും ചെയ്യരുത്. പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്കും. മുതലാളി പ്ലീസ്, മുതലാളി ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കാൻ. അങ്ങേര് ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എടാ വക്കച്ച, നിനക്ക് നാണമുണ്ടോ? നിന്നെ എന്റെ പിറന്നാളിനെ ഞാൻ ക്ഷണിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിയെ? മുതലാളി വേണ്ട, മോനായിയെ പറയണത്. വെറുതെ അലമ്പുണ്ടാക്കരുത്. മോനെ ഇവരെന്നെ. എടാ വക്കച്ച, നിനക്ക് എന്റെ മോനെ വേണമല്ലേ? ഇനി ആദ്യം പറഞ്ഞു ഇതിനകത്ത് വന്നാൽ നിന്നെ കാലിയാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ ഫിറ്റായ അപ്പച്ചൻ ഇങ്ങനെ വയലന്റ് ആവും? എന്താടാ മിഴിച്ചേക്കുന്നത്? ചുണയുണ്ട്, ഇങ്ങോട്ട് കയറി വാടാ. ഈ ഇപ്പച്ചൻ ആരാന്ന് കാണിച്ചു തരാം. വാടാ വാടാ. മരുമോൻ പറഞ്ഞത് കേട്ടില്ലേ? കഴിഞ്ഞ തവണത്തെ പോലെ ഒരു നർമ്മ സംഭാഷണത്തിനാണെങ്കിൽ ഇപ്പൊ വേണ്ട. എടാ വക്ക, മോക്ക് കല്യാണ പ്രായം കഴിഞ്ഞെങ്കിലേ വല്ലയിടത്ത് കൊണ്ടുപോയി നേർച്ചയ്ക്ക് ഇരുത്ത്. കണ്ട പിച്ചക്കാരന്റെ മോക്ക് പിടിച്ചു കൊടുക്കാനല്ലടാ ഞാൻ എന്റെ മോനെ വളർത്തി വലുതാക്കിയേ. മനസ്സിലായോ? മരുമോനെ ഒരു സംശയം കേട്ടിറങ്ങുമ്പോ ഈ പറഞ്ഞതൊക്കെ ഈ പറ്റി ഓർമ്മ. നേരം വെളുക്കുമ്പോ ഇങ്ങനൊരു സംഭവം നടന്നേ ഓർമ്മയുണ്ടാവില്ല. ഉറപ്പാണേ? ഉറപ്പാ. എന്നാ ഈ പറ്റിനോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞോ പറഞ്ഞോ. എന്റെ മോൾക്ക് കെട്ടുപ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മോനെ കൊണ്ട് തന്നെ അവളെ ഞാൻ കെട്ടിക്കും. എന്ത് പറഞ്ഞാടാ റാസ്കൽ, ഇടിച്ച് നിന്റെ കുടൽ ഞാൻ പുറത്തെടുക്കും. അഹിംസയിൽ വിശ്വസിക്കുന്നതുകൊണ്ട് നിന്നെ ചീത്ത വിളിക്കുന്നില്ല, കേട്ടോടാ. വിളിക്കടാ. നിന്റെ സ്വത്ത് കണ്ടോണ്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ട് വന്നേ. എന്താ മുതലാളി ഇത്? വന്നേ അങ്ങേരെ പോലെ മുതലാളി ചീപ്പാവരുത്. ഞാൻ പോകാം, പക്ഷേ 24 മണിക്കൂറിനാ ഞാൻ തിരിച്ചു വരും. എന്റെ മോളെ കൊണ്ട് നിന്റെ മോളെ കെട്ടിക്കാൻ പറയേവാ. അല്ല മാ, ഇപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ പറയുന്ന ഓരോ കാര്യം അമ്മേ, ഞാൻ പറയുന്നു പറയുന്നൊന്ന് കേക്ക്. കാണിക്കുന്ന അതിലുണ്ടാ പുല്ലേ. അകത്തിരി നീപ്പച്ച മോനാളെ വലിച്ചെടുത്തോണ്ട് ഒന്ന് ഗുസ്തി പിടിക്കാനും കോപ്രായം കാണിക്കാനും നിന്നോട് ആരാ പറഞ്ഞു? ഓഹോ, അതാണോ കാര്യം? അത് തന്നെ കാര്യം. അലവലാതെ അമ്മായത്തിനല്ലേ വക്കച്ചൻ, അയാളുടെ അടുത്ത് രക്ഷപ്പെടുന്നതാണ് തെണ്ടി ഞാൻ പാടുകപ്പെട്ടത്. എന്നിട്ടെന്നാ സംഗതി ഇല്ലേ? അവിടെ തന്നെ. എന്നിട്ട് സാധനം എവിടെ? ഏത് സാധനം? നീ ഇത്ര നേരം കയ്യിലിട്ട് കളിച്ചോണ്ടിരുന്നില്ല, ആ സാധനം എവിടെയെന്ന്? ആ അതായിരിക്കണം. അയ്യോ പോലീസ്, നോക്കി നിൽക്കാൻ ഒന്ന് പിടിയടാ. ഇനി ഒന്നും ആലോചിക്കാല്ലേ, ഇത് ഇവിടുന്ന് മൊത്തം പ്രശ്നം നോക്കി താഴാ. എന്താടാ നീയൊക്കെ ഇവിടെ? ഒന്നുമില്ല. ഒന്നും ഇല്ലെങ്കി ഇതാ എന്റെ പതിവ്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായിരിക്കും? എവിടെ ഈ പച്ചപ്പ് മുതലാളി? ഞങ്ങൾക്കറിയില്ല.
നിനക്ക് അറിയില്ലല്ലേ? സത്യമായിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല. എന്നാൽ എനിക്കറിയാം സത്യം എന്താണെന്ന്. ഞാൻ പറയാം, ഇല്ലിക്കൽ ഈപ്പച്ചൻ മുതലാളിയുടെ പിറന്നാൾ ആഘോഷ വേളയിൽ മുതലാളി മദ്യപിച്ച് മതോന്മത്തനാവും. മുതലാളിയുടെ സമനില തെറ്റുന്നു, സ്വബോധം നശിക്കുന്നു, അഥവാ നശിപ്പിക്കപ്പെടുന്നു. മുതലാളിയുടെ ഇപ്പോഴത്തെ മനസാക്ഷി സൂക്ഷിപ്പുകാരായ നിങ്ങൾ മൂന്നുപേരും ചേർന്ന് അതീവ രഹസ്യമായി മുതലാളിയെ മുകളിൽ കൊണ്ടുപോയി കിടത്തും. അതിഥികൾ പിൻവാങ്ങും. നിങ്ങളുടെ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ഈ മാത്യു വാശിപ്പറമ്പൻ ഇപ്പോഴിവിടെ പ്രത്യക്ഷപ്പെടും. ശരിയല്ലേ? ഞങ്ങൾക്കൊന്നും അറിയില്ല സാർ. ശരിയായിരിക്കാം, പക്ഷേ സത്യം ജയിക്കണം. തോമാ, ഇതെന്താണെന്നറിയാമല്ലോ. ഈപ്പച്ചൻ മുതലാളിയുടെ കൊലയാളികളുടെ കൈകളിൽ അണിയിക്കാനുള്ളതാണിത്. 24 മണിക്കൂറിനകം കൊലയാളികളെ പിടിച്ചു കൊടുക്കാമെന്ന് മുതലാളിക്ക് വാക്കുകൊടുത്തവനാണ് ഞാൻ. ഇപ്പോഴിതാ ഈ നിമിഷം ഞങ്ങൾ നിരപരാധികളാണ് സാർ. ഞങ്ങൾ രക്ഷിക്കണം. നിങ്ങൾ നിരപരാധികളായിരിക്കും, പക്ഷേ എന്റെ നിരപരാധിത്വം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഹാ, ഞാൻ ഈ ബർത്ത്ഡേ പാർട്ടിക്ക് മനഃപൂർവ്വം വരാതിരുന്നതാ. എങ്ങനെ വരും? ഈ കാക്കിക്കുള്ളിലും ചമ്മൽ, ലജ്ജ എന്നിട്ട് അതിവികാരങ്ങളുണ്ട്. എനിവേ, ഈ പച്ചൻ മുതലാളിയുടെ കൊലയാളികളെ പിടികൂടിയിട്ടേ ഈ മാത്യു വാശിപ്പറമ്പൻ ഇനി ഏതൊരു പാർട്ടിക്കും പോകൂ. അതെന്റെ ഒരു വാശിയാ. മുതലാളിക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിക്കും. സംശയമുണ്ടോ? ആ ഓക്കെ, ഞാനിവിടെ വന്നെന്നോ വന്നിരുന്നെന്നോ വന്നിട്ട് പോയെന്നോ നീ എങ്ങാൻ മുതലാളിയോട് പറഞ്ഞാൽ ഇട്ടിച്ച് നിന്റെ ഒക്കെ ഷേപ്പ് ചെയ്യാൻ പറ്റും. അണ്ടർസ്റ്റാൻഡ്? മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ എന്ന് മുതലാളിയോട് പറഞ്ഞേക്ക്. ഈപ്പച്ചമ്മനാളെ കടലിൽ ഒഴുകി നടക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചാ പരമദ്രോഹി? എടാ, നീ പോയതിനു ശേഷം ആ സേ വാശിപ്പറമ്പനും പോലീസും ഇങ്ങോട്ട് വന്നു കയറി. അവര് രക്ഷപ്പെടാൻ വേണ്ടി ഞാനും മോനായും കൂടെ മുതലാളിയെ പൊക്കി താഴെ ഇട്ടു. എന്നിട്ട് എവിടെ മോനായി? അതാ എന്ത് മണ്ടത്തരമാണ് നീയൊക്കെ കാണിച്ച്. വന്നേ. എടാ പരത്ത തട്ടുള്ളാലേ, നീ എന്നതാ എന്നോട് പറഞ്ഞേ? കൊന്നു എന്നിട്ടിപ്പോ ഞാൻ കാണുന്നതോ? നിന്നെ ഞാൻ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുക. അതാ കുറെ നേരമായി ഫോൺ എൻഗേജ് ആയിരിക്കുന്നത്. കൂടുതൽ ഹിന്ദി പറഞ്ഞ് നാട്ടി കേട്ടാ. ഈ ജാനേ ദേനയൊക്കെ ഇപ്പൊ കുറേശ്ശെ എനിക്ക് മനസ്സിലായി തുടങ്ങി. കായി പൂവൊക്കെ ഈ പച്ചനെ ഞാൻ കണ്ടു. കടലിൽ നിന്നിട്ട് അവനാ പിള്ളേരുടെ തോളി കൈയിട്ട് തുള്ളിച്ചാരി നടക്കല്ലേ? നീന്തും എങ്ങനെ നടക്കൂടോ? അതൊക്കെ എനിക്ക് അറിയാവൂടാ. നടക്കുമ്പോ നീന്തില്ല എന്നും നീന്തും നടക്കില്ല എന്നും അതിനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. എടാ നട്ടുള്ളാലെ, സത്യം ഇനി എന്നോടെങ്കിലും നീ തുറന്നു പറയേ. ഇഞ്ചക്ഷന്റെ മരുന്ന് മാറി കൂടുതൽ കാലം ജീവിക്കാനുള്ള എന്തെങ്കിലും ആണോ നീ അവന്റെ മൂട്ടിലേക്ക് അടിച്ചു കയറ്റിയത്? ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുത്താൽ അത് കൊടുത്തതാണ്. ഐ എം എ ഡേഞ്ചറസ് മാൻ. മുണ്ടി പോകരുത്. നീ എന്നെ പറ്റി എന്താ വിചാരിച്ചത്? എടാ ഞാനും ബോംബെ മേട്ടാ. ജീലല്ല, ദാദറില്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എടാ ഒരാളെ തട്ടാൻ വേണ്ടി ഇറങ്ങിയാ ഞാൻ. ഇവന്മാരെ ചേർത്ത് 3 ആ പിള്ളേരെ ചേർത്ത് 6. ഇപ്പൊ നീയും. ഓരോ നിമിഷം കഴിയുന്നോറും എന്റെ സമനില തെറ്റി ഞാനൊരു ഭ്രാന്തനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ഈ പച്ചൽ തട്ടിയില്ലെങ്കിൽ നിങ്ങളെ 3 ഞാൻ തട്ടും. സമച്ചേ. ആ